അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ക്രൈംബ്രാഞ്ചുകാർ വീണ്ടും കുറുപ്പിനെ തേടി. പിടിക്കാൻ പോകും, കുറുപ്പ് മരിച്ചില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണം, എല്ലാ സംശയവും ഞാൻ തീർത്തുതരാം. സീറ്റ് ബെൽറ്റ് ആയിട്ടുള്ള അതുകൊണ്ടാണ് ടിങ് ടിങ് നേക്കണത്. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ബാക്കി കഥകൾ പറയാം. കൊറോണ ഒക്കെ ഉണ്ടാ, എല്ലാവരും മാസ്ക് ഒക്കെ ധരിക്കണം, കാരണം കൊറോണ വൈറസ് ഭയങ്കരമായിട്ട് കൂടി തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം വേറെ ലെവലില്. അപ്പൊ ഇന്നത്തെ ഇൻട്രോ കാറിൽ നിന്നാണ്. എന്റെ ചാനല് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അനൂപ് ആക്ഷൻ വ്ളോഗ്സ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഉണ്ട് നമ്മള്. പിന്നെ എന്റെ കഴിഞ്ഞ എപ്പിസോഡ് വാവാ സുരേഷ് ഏട്ടന്റെ എപ്പിസോഡാണ്, ആ പരിപാടി വമ്പൻ ഹിറ്റാക്കിയ എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. നിങ്ങളാണ് എന്റെ ഫുൾ ഓൺ ഫുൾ പവർ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് സുകുമാരക്കുറുപ്പിന്റെ വിശേഷം തന്നെയാണ്, വേറൊന്നുമല്ല. സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വരുന്നു ക്രൈംബ്രാഞ്ച് പുതിയ അന്വേഷണവുമായി, വേറെ ലെവൽ. ഓ പൊള്ളിയായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും കാണുക. ഞാൻ ആദ്യമായി കാണുകയാണെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ എന്റെ പൊന്ന് ഫ്രീക്കുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ ഒരു വെടി വഴിപാടും കൂടി എടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എങ്ങനെയൊക്കെ ക്രൈംബ്രാഞ്ചുകാർ വീണ്ടും കുറുപ്പിനെ തേടി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ റംസീനിക്ക പത്തനംതിട്ടക്കാരനുള്ള കുറുപ്പിനെ കണ്ടെന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി, അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് കംപ്ലീറ്റ് ഫയലും കൈമാറി. ഈ എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം. കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. കുറുപ്പിനെ പിടിക്കാനുള്ള യാത്രയായിട്ട് ഞാനും മുന്നോട്ട് പോവുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷമാണിത് നിങ്ങളായിട്ട് പങ്കിടുന്നത്. എന്നെ കളിയാക്കിയവരോട് എനിക്ക് യാതൊരുവിധ ദേഷ്യമൊന്നുമില്ല, കാരണം അവരുടെ വിചാരം ഇപ്പോഴും കുറുപ്പ് മരിച്ചെന്നാണ്. പക്ഷേ കുറുപ്പ് മരിച്ചിട്ടില്ല, ഇപ്പോൾ തെളിഞ്ഞു വരുന്ന സത്യം. അപ്പൊ റംസീനിക്ക ക്രൈംബ്രാഞ്ചുകാർക്ക് എല്ലാ ഡീറ്റെയിൽസും കൈമാറി. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. വെറുതെ വന്നിട്ട് കമന്റിൽ വന്നിട്ട് കുറുപ്പിനെ പിടിക്കാൻ പോകുന്നുണ്ട്, മറ്റവനെ പിടിക്കാൻ പോകും, മറിച്ചവനെ പിടിക്കാൻ പോകും, കുറുപ്പ് മരിച്ചില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണ, എല്ലാ സംശയവും ഞാൻ തീർത്തുതരാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സീറ്റ് ബെൽറ്റ് ആയിട്ടുള്ള അതുകൊണ്ടാണ് ടിങ് ടിങ് നേക്കണത്. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ബാക്കി കഥകൾ പറയാം. കരളെ പുരുളെ പുരുളൻ കരളെ പുരകത്തുമ്പോൾ കൊലവെട്ടാതെ. പത്തനംതിട്ടക്കാരൻ റംസീൻ, റംസീനാണ് സുകുമാരക്കുറുപ്പിനെ ആദ്യം കണ്ടെന്ന് പറഞ്ഞത്. റംസീൻ ആരാണ് എന്താന്ന് അറിയാൻ പാടാത്തവര് എന്റെ പഴയ എപ്പിസോഡ് കണ്ടാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ എല്ലാവരും കയറി കാണുക. റംസീനിക്കയാണ് സുകുമാരക്കുറുപ്പിനെ കണ്ടതും സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞതും പത്തനംതിട്ടക്കാരൻ റംസീനിക്കയാണ്. റംസീനിക്ക അങ്ങനെ പറഞ്ഞപ്പോൾ കുറെ പേര് ഇയാൾക്ക് വട്ടാണ്, ഭ്രാന്താണ്, സുകുമാരക്കുറുപ്പ് മരിച്ചു, ഫയല് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ റംസീനിക്ക തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചുകാർക്ക് റംസീനിക്ക എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സത്യം തെളിയട്ടെ, ചാക്കോച്ചേട്ടന്റെ ആത്മാവ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വെറുതെ വിടില്ല. അത്രക്ക് മൃഗീയമായിട്ടാണ് ചാക്കോച്ചേട്ടനെ സുകുമാരക്കുറുപ്പും കൂട്ടരും കൊന്നത്. ചിലപ്പോൾ സുകുമാരക്കുറുപ്പ് നിരപരാധിയാകാം, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിന് ഈ കൊലയിൽ ഇൻവോൾവ് ഉണ്ടോ എന്നെല്ലാം തെളിയിക്കേണ്ടത് ഇനി ക്രൈംബ്രാഞ്ച് ആണ്. അപ്പൊ റംസീനിക്ക ക്രൈംബ്രാഞ്ചിന് എല്ലാ ഡീറ്റെയിൽസും കൈമാറുന്ന രംഗങ്ങളാണ് നിങ്ങളുടെ ഈ സൈഡിൽ കാണുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവിധ ആശംസകളും റംസീനിക്കാക്ക് നേരുന്നു, കാരണം അദ്ദേഹത്തിനെയും കുറെ ആൾക്കാരെ കളിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചാനലിൽ വരാൻ വേണ്ടിയാണ്, ഇതൊരു കള്ളത്തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് റംസീനിക്കാനെയും കുറെ കളിയാക്കിയിട്ടുണ്ട്, എന്നെയും കുറെ കളിയാക്കിയിട്ടുണ്ട്. നിനക്കൊക്കെ പ്രാന്താനാണ് അനൂപേ, ഈ സുകുമാരക്കുറുപ്പിന്റെ പുറകെ പോകാൻ, അയാൾ മരിച്ചിട്ട് നാളുകളായി, അയാൾ ആത്മാവ് ഇത് കണ്ട് ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെന്നെ കളിയാക്കി. ഞാൻ അതൊന്നും കേൾക്കാതെ നമ്മള് നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് അയാളെ അറസ്റ്റ് ചെയ്യും. അതിനുള്ള നീക്കങ്ങളെല്ലാം നമ്മുടെ കേരള ക്രൈംബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വേറെ ലെവലായിരിക്കും ആ അന്വേഷണം, വേറെ പൊളിയായിരിക്കും. ഞാൻ ക്രൈംബ്രാഞ്ച് എസ് പിയായിട്ട് സംസാരിച്ചു, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല്, എനിക്ക് നിനക്ക് ഇന്റർവ്യൂ തന്നോന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ രഹസ്യ അന്വേഷണമായതുകൊണ്ട് നിനക്ക് ഇന്റർവ്യൂ വരാൻ പറ്റില്ല അനൂപേ, വേറെ ഒന്നും വിചാരിക്കരുത്, നീ പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി വേറെ ലെവലായിരിക്കും, വേറെ ലെവലിലായിരിക്കും ഈ അന്വേഷണം പോണേട്ടാ. അപ്പൊ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ പിടിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ജിതിൻ എന്ന് പറയുന്ന വ്യക്തി, ചാക്കോച്ചേട്ടൻ മകൻ, അദ്ദേഹം അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴാണ് ചാക്കോച്ചേട്ടൻ മരണപ്പെടുന്നത്. അതിക്രൂരമായിട്ടാണ് ചാക്കോച്ചേട്ടനെ കൊന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പക്ഷേ ഈ കഥ വേറെ ലെവലിലോട്ടാണ് പോകുന്നത്. ആന്ധ്രയിലോട്ട് ഞാൻ പോകുന്നുണ്ട്, അയാൾ പറഞ്ഞത് സത്യമാണോ ഇല്ലെന്നൊക്കെ അറിയണമല്ലോ, നേരത്തെ എപ്പിസോഡ്. അപ്പൊ ആന്ധ്രയിലെ സുകുമാരക്കുറുപ്പിന്റെ വൈഫ് ഒരു ആന്ധ്രക്കാരി ഉണ്ടെന്നാണ് പറയുന്നത്.
ആ എപ്പിസോഡ് കാണാത്തവർക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, അതും എല്ലാവരെയും കയറി കാണുക. ആന്ധ്രയിലോട്ടുള്ള യാത്ര നമ്മൾ ഉടൻ തന്നെ തുടങ്ങും. ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ തുടങ്ങും. അപ്പൊ റംസീനൊക്കെ ക്രൈംബ്രാഞ്ചിന് ഫയലെല്ലാം കൈമാറുന്ന രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കഥകളിലോട്ട് കിടക്കാം. ഈ സത്യം നമുക്ക് എല്ലാവർക്കും കൂടി കണ്ടെത്തണം. എന്റെ സബ്സ്ക്രൈബറാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ടാണ് ഈ യാത്ര തുടരുന്നത്. സുകുമാരക്കുറുപ്പിനെ കണ്ടുവന്ന് സംശയം ഉയർന്നതിനെ തുടർന്ന് അന്വേഷണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. പത്തനംതിട്ട റംസീൻ ഇസ്മയിലാണ് സംശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അടുത്തിടെ ഹരിദ്വാറിലെ ടവർ ബ്ലോഗിൽ കണ്ട സ്വാമി സുകുമാരക്കുറുപ്പ് തന്നെയാണെന്നാണ് റംസീൻ ഇസ്മയിൽ പറഞ്ഞത്. അതായത് നമ്മുടെ റംസീനിക്ക പറഞ്ഞ കഥകളാണ്. മുഖ്യമന്ത്രിക്കടക്കം ഈ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് റംസീൻ നൽകിയ പരാതി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നു. പത്തനംതിട്ടയിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം റംസീന്റെ മൊഴി രേഖപ്പെടുത്തി. ഗുജറാത്തിന്റെ മുൻപ് അധ്യാപകനായിരുന്ന റംസീൻ അവിടെ ആശ്രമ അന്തേവാസിയായിരുന്നു. ആ ആശ്രമത്തിൽ വെച്ചാണ് സുകുമാരക്കുറുപ്പിനെ റംസീനിക്ക കാണുന്നത്. ശങ്കരഗിരി എന്ന സ്വാമിയെ പരിചയപ്പെട്ടു. 2007 ഈ സംഭവം. ശേഷം മാധ്യമങ്ങളിൽ സുകുമാരക്കുറുപ്പിന്റെ ചിത്രം കണ്ടതോടെ റംസീന് മനസ്സിലായി ഞാൻ കണ്ടത് സുകുമാരക്കുറുപ്പിനെയാണെന്ന്. റംസീന്റെ സംശയം തുടർന്നുകൊണ്ടിരുന്നു. അന്ന് തന്നെ വിവരം ആലപ്പുഴ പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് നമ്മുടെ റംസീനിക്ക പറയുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഹരിദ്വാറിൽ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബ്ലോഗ് കണ്ടിട്ടുണ്ടായി. അതായത് എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പല ആൾക്കാരും ചോദിച്ചു ഒരു ബ്ലോഗിൽ നിന്ന് കട്ട് ചെയ്തിട്ട എപ്പിസോഡല്ലേ ഇത് എന്ന്. അത് കറക്റ്റാണ്. ഒരു യാത്രാ ബ്ലോഗിന്റെ എപ്പിസോഡിൽ നിന്നാണ് കുറുപ്പ് ആണെന്ന് തെളിഞ്ഞതും. റംസീനിക്ക ആ ബ്ലോഗ് കണ്ടപ്പോഴാണ് ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് റംസീനിക്കക്ക് മനസ്സിലായത്. സംശയം നിങ്ങൾക്കുണ്ടായി, ഞാനൊരു വ്ളോഗിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെയാണ്. സത്യമാണ്, അതൊരു വ്ളോഗിൽ കണ്ട ആളുടെ രൂപമാണ്. അപ്പൊ പലവരും എന്നോട് ചോദിച്ചു ഇത് വേറെ ഒരു എന്താ പറയുക തീർത്ഥാടന വ്ളോഗിൽ നിന്ന് കട്ട് ചെയ്തിട്ടിട്ട് നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയെന്ന് പറഞ്ഞു. ആ വ്ളോഗ് കണ്ടപ്പോഴാണ്, അതായത് കുറെ സന്യാസിമാര് ഇരുന്ന് കുളിക്കുന്നു ഒരു എന്താ പറയുക വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്ന് സന്യാസിമാരൊക്കെ രാവിലെ കുളിക്കാൻ ഇറങ്ങുമല്ലോ. ആ വ്ളോഗ് റംസീനിക്ക കാണുകയും റംസീനിക്കക്ക് മനസ്സിലായത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന്. അങ്ങനെയാണ് ഈ അന്വേഷണം ഇവിടം വരെ എത്തിയത്. ചാക്കോ വധക്കേസിലെ 1984 ജനുവരി 21 മാവേലിക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോവുകയാണ്.
അനൂപ് ആക്ഷൻ വ്ളോഗിലൂടെ സുകുമാര കുറുപ്പിന്റെ ഡീറ്റെയിൽസ് ഇത്രത്തോളം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് ആത്മാർത്ഥമായി എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എന്നെ ഈ കൂടുതൽ കൂടുതൽ സുകുമാര കുറുപ്പിനെ കുറിച്ച് പഠിക്കാനും സുകുമാര കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാം മനസ്സിലാക്കുന്നത്. എന്റെ സബ്സ്ക്രൈബറുടെ എന്താ പറയുക, നിങ്ങൾ തന്ന ഓരോ വിജയവുമാണ്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നു. അപ്പൊ റംസീനിക്ക കണ്ടത് സുകുമാര കുറുപ്പിനെ തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ഗുജറാത്തിലോട്ട് പറക്കാൻ പോവുകയാണ്. എല്ലാവരും ക്രൈംബ്രാഞ്ച് പോകുന്ന ആ അന്വേഷണം വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. സുകുമാര കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. അത് ഒരു എന്താ പറയുക, പഴയ കേസ് ഡയറിയൊക്കെ അടച്ചു പൂട്ടിയതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക, അതൊക്കെ ഇപ്പൊ ഈ ചാനലിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വേറൊരു ലെവലിൽ പൂട്ടിയ കഥയാണ്. ആ പൂട്ട് ഞാൻ പൊളിക്കും. കേരള ക്രൈംബ്രാഞ്ചിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അനൂപ് ആക്ഷൻ വ്ളോഗിലൂടെ ഞാനും അറിയിക്കുന്നു. കാരണം ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് SP വേറെ ലെവലാണ്. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് നൽകണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം കേരള പോലീസിന് ഏറ്റവും കൂടുതൽ അപമാനമായ കേസാണ് ചാക്കോ വധക്കേസ്. സുകുമാര കുറുപ്പിനെ ഇപ്പോഴും പിടികെട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പഴയ സുകുമാര കുറുപ്പിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത്. കേസ് വഴിതിരിച്ചു വിട്ടേക്കാണ്. പഴയ കേസ് എന്നൊക്കെ പറഞ്ഞാൽ കേസ് വഴിതിരിച്ചു വിട്ടേക്കാണെന്ന് ഉറപ്പുള്ള കേസാണ്. സുകുമാര കുറുപ്പ് ദുബായിലോട്ട് കടന്നു കളഞ്ഞെന്ന് പറയുമ്പോൾ പോലീസുകാരുടെ അന്വേഷണം വഴിതെറ്റിച്ചുകൊണ്ട് ദുബായിലോട്ട് പോകും, അയാൾ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയും. പക്ഷേ അയാൾ എവിടെയുണ്ടെന്ന് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കും. അതിനുവേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റ് ചെയ്യുക. എന്റെ പൊന്നും അച്ചാമാരെ, സുകുമാര കുറുപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ വേറെ ലെവലാവും. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ ചാനലായിട്ട് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ നിന്നുള്ള സാമ്പത്തികം കൊണ്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. പക്ഷേ സുകുമാര കുറുപ്പിന്റെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മുടെ ചാനൽ റീച്ചാകുകയും എന്താ പറയണ, ഞാൻ കാണാത്ത ആൾക്കാർ വരെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് മെയിലിഴക്കുകയും വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഈ പരിപാടി നിർത്തരുത്, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരെ എനിക്ക് മെയിലയച്ച് എനിക്ക് പ്രചോദനം തരുമ്പോൾ നമ്മൾ ഈ പരിപാടിയായിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കേട്ടോ. കാരണം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങളാണ് എന്റെ ഫുൾ ഓൺ ഫുൾ പവർ. നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോഴും അവൻ ആരാന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരാളുടെ കുറ്റം പറയാൻ. റംസീനിക്കാനെ കുറെ പേര് കുറ്റം പറഞ്ഞു, ഇവൻ വെറുതെ ചാനലിൽ വന്ന് പടം കാണിക്കുകയാണ്, ഇവൻ ചാനലിൽ വന്ന് റീച്ചാകാൻ വേണ്ടിയുള്ള രീതിയാണെന്നൊക്കെ റംസീനിക്കാനെ കുറെ വേട്ടവളിയന്മാർ കളിയാക്കി. വേട്ടവളിയന്മാരോടും കമന്റ് ഓളികളോടും നെഗറ്റീവ് ഓളികളോടും എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. മച്ചമരെ, റംസീനിക്കാടെ വ്ളോഗ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. സുകുമാര കുറുപ്പിനെ കണ്ട കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്രൈംബ്രാഞ്ചിന് എല്ലാ കാര്യങ്ങളും കൈമാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റംസീനിക്കാടെ വ്ളോഗ് കാണാത്തവര് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കേറി കണ്ടോളൂ. അത് കൂടാതെ ആന്ധ്രയിൽ സുകുമാര കുറുപ്പിന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ആന്ധ്രയിൽ സുകുമാര കുറുപ്പ് മരിച്ചു. പിന്നെ ആന്ധ്രയിൽ സുകുമാര കുറുപ്പിന്റെ ബോഡി ഒരു പള്ളിയിലാണ് കുഴിച്ചിട്ടേക്കുന്നത് എന്ന് പറയുന്ന ആ വ്ളോഗും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. രണ്ടും കേൾക്കണം. അപ്പൊ നിങ്ങൾക്കും താൻ തന്നെയോട് പറഞ്ഞത് സുകുമാര കുറുപ്പ് മരിച്ചിട്ടുള്ള ഇപ്പൊ ജീവനോടെ ഉണ്ടെന്ന്, താൻ തന്നെയോട് പറഞ്ഞത് സുകുമാര കുറുപ്പ് മരിച്ച് പള്ളി, താൻ എന്താണോ പറയണത് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല കമന്റും പറഞ്ഞു. നിങ്ങളെപ്പോലെ ഞാനും സത്യം അറിയാൻ വേണ്ടി ഇരിക്കുകയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ കുറിപ്പേട്ട, എന്റെ ചാനല് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മച്ചമാര്, ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. സുകുമാര കുറുപ്പിന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിൽ എന്റെ പൊന്ന് സുകുമാര കുറുപ്പ് ഒരു വെടിപടി വളർത്തേക്ക്. പിന്നെ സുകുമാര കുറുപ്പ്, ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾ എന്തിനാണ് ഇത്ര നാൾ ഒളിവിൽ പോയെന്നും എനിക്കറിയില്ല. താങ്കൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഷെയർ തങ്ങൾ പറപ്പിക്കുക. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ പൊന്നുമച്ചമാരെ, ആ ബെൽ ബട്ടണിൽ ഒരു വെടിപൊടി വളർത്തേക്ക്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വേണ്ടാത്ത ചേട്ട, വേണ്ടാത്ത പണിക്കും കണ്ട ചേട്ട, ഓടിക്കു കണ്ട വഴി വേണ്ടാത്ത ചേട്ട, വേണ്ടാത്ത പണിക്കും കണ്ട ചേട്ട. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നു.